സന്ധ്യ കഴിഞ്ഞാൽ കണ്ണൂർ മയിൽക്കാർക്ക് ഇപ്പോൾ ആഘോഷമാണ്. വലിപ്പചെറുപ്പമില്ലാതെ ഇവർ ഒത്തുകൂടും നാടകം പഠിക്കാൻ. പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നാടകരീതി പരിചയപ്പെടുത്തുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. മയിൽ നാടകക്കൂട്ടത്തിൻ്റെ നാലാമത് നാടകം അറാക്കൽ ഇരുൾ വഴിയിലെ കനൽ നക്ഷത്രം ഈ മാസം 15 അരങ്ങിലെത്തും. നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ നാടകവേദിയെ തിരിച്ചുപിടിക്കാനാണ് കലയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ചേർന്ന് മയിൽ നാടകക്കൂട്ടത്തിന് രൂപം കൊടുത്തത്. വ്യത്യസ്തമാർന്ന നാടകാവതരണത്തിലൂടെ ഇതിനോടകം തന്നെ ഇവർ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മൊറാഴ സമരനായകൻ അറാക്കൽ കുഞ്ഞിരാമന്റെ ജീവചരിത്രമാണ് ഇത്തവണ നാടകത്തിനായി ഇവർ തിരഞ്ഞെടുത്തത്. സ്വന്തം നാട്ടുകാരൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവെക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ പല പ്രവർത്തനങ്ങളും എന്താണ് തനിക്ക് മെച്ചം കിട്ടുമെന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ഒരു ബോധം നമ്മുടെ സമൂഹത്തിനുണ്ടായി കൊടുക്കേണ്ടത്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിലും ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഞങ്ങൾ ഈ നാടകക്കൂട്ടത്തിലെ ആളുകളെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധം. 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പ് സമരം. മർദ്ദക പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി മൊറാഴയിൽ നടന്ന പൊതുയോഗത്തെ ബ്രിട്ടീഷ് പോലീസ് ആക്രമിച്ചു. സഖിഘട്ട ജനങ്ങൾ പോലീസുകാർക്കെതിരെ തിരിഞ്ഞു. ആ ചെറുത്തുനിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് അറാക്കൽ കുഞ്ഞിരാമനായിരുന്നു. ഞാൻ ഈ മയിൽ നാടകക്കൂട്ടത്തിന്റെ എല്ലാ നാടകങ്ങളുടെയും പിന്നിൽ ഉണ്ടാവുന്ന ഒരാളാണ്, അഭിനേതാവായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മയിൽ നാടകക്കൂട്ടം ഒരു നാടകം നാലാമതൊരു നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിൻ്റെ ഭാഗമാക്കാവുക എന്ന ഉദ്ദേശത്തിലാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മയിൽ കേരളത്തിൽ ജനിച്ച് കേരളീയന്റെ സ്വാധീനത്താൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തിപ്പെട്ട നേതാവ്. രണ്ടു കാലയളവിലായി 13 വർഷം ജയിൽവാസം, ലോക്കപ്പ് മർദ്ദനങ്ങൾ, സാഹസികമായ ഒളിവ് ജീവിതം, ഇതൊക്കെയാണ് അറാക്കലിനെ കുറിച്ചുള്ള നാടകത്തിൻ്റെ ഇതിവൃത്തം. നവനാടകവേദിയിലെ ശ്രദ്ധേയനായ സംവിധായകൻ സോബി സൂര്യഗ്രാമമാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഫിക്ഷനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു നാടകമാണ്. കാരണം അതൊരു ചരിത്ര സംഭവമായതുകൊണ്ട് നമുക്കതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിനെ അപ്പുറം കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്കിലും നമ്മളതിനെ ഈ ഡോക്യുമെൻറ്റേഷൻ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് തിയേറ്റർ ലാംഗ്വേജിലേക്ക് ഇതിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മയ്യിൽ, മലപ്പട്ടം, കൊളച്ചേരി, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള 32 പേർ നാടകത്തിൽ വേഷമിടുന്നു. 30 പേർ അണിയറ പ്രവർത്തകരായി വേറെയും. നാട്ടിൻപുറങ്ങളിലെ വൈകുന്നേരങ്ങളെ സജീവമാക്കിയ വോളിബോളിന്റെ ചടുലതാളങ്ങൾ നാടകത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും സംവിധായകൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഡയറ്റിലെ അധ്യാപകനും നാടകകൃത്തുമായ ഡോക്ടർ കെ എസ് വാസുദേവനാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ പട്ടാനൂർ ഗാനരചനയും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ രഞ്ജിത് ശ്രീധർ, അനന്യ മനോജ് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ സി കെ അനൂപ് ലാലാണ് നാടകത്തിനാവശ്യമായ ചരിത്രരേഖകൾ ശേഖരിച്ചത്. ഈ മാസം 15 മയ്യിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകം ആദ്യമായി പ്രദർശിപ്പിക്കുക. ന്യൂസ് 18 കണ്ണൂർ.